ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ബട്ടർ എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. അപ്പോൾ ബട്ടർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 3/4 കപ്പ് ഡാൽഡയാണ്. ഡാൽഡയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക, ഒരു കുഴപ്പമില്ല. നെയ്യിൻ്റെ ഫ്ലേവറൊന്നും ഒരിക്കലും വരില്ല. പിന്നെ ഞാനിപ്പോൾ 3/4 കപ്പ് ഡാൽഡയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കരുത്, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡാൽഡ എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുക്കരുത്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ട് അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ ബട്ടറിന് ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തികച്ചും ഓപ്ഷനലാണ്. ഒരു ചെറിയൊരു യെല്ലോ കളർ ഉണ്ടാവുമല്ലോ ബട്ടർ, അതിന് വേണ്ടി 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഈ ബട്ടർ തയ്യാറാക്കുന്നത് അൺസാൾട്ടഡ് ബട്ടറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ കുറച്ചൊരു 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എനിക്ക് കേക്കിനൊക്കെ ആവശ്യം വരും, അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കാത്തത്. അൺസാൾട്ടഡ് ബട്ടറാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ബൗളിൽ ഐസ് ക്യൂബ് ഇട്ട് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലാണ് ഈ ബൗൾ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്ത് നല്ല തണുത്ത വെള്ളത്തിൽ ബൗളിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ബീറ്ററില്ലാത്തവർ മിക്സി ഒരു മണിക്കൂറോളം ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. എന്നിട്ട് ആ മിക്സിയിൽ ഈ സാധനം ഡാൽഡ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്താലും മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ബീറ്റർ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ബീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനത് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഡാൽഡയ്ക്ക് പകരം നിങ്ങൾ വീട്ടിലുള്ള നെയ്യ് ഒക്കെ വീട്ടിലുണ്ടാക്കി എടുക്കുന്നുണ്ടാവുമല്ലോ. ചിലവരൊക്കെ പാലൊക്കെ കിട്ടുമ്പോൾ നമ്മൾ നെയ്യ് അങ്ങനെ പാലിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കിയെടുക്കണം. ആ നെയ്യിൽ നിന്ന് ഉണ്ടാക്കിയിടുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഡാൽഡ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഈ ബട്ടർ നമ്മൾ നെയ്യിൽ ഐസ് ക്യൂബ് ഇട്ടിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്ത് പെട്ടെന്ന് ബട്ടർ റെഡിയാക്കാം. പക്ഷേ അതിലെന്തായാലും വാട്ടർ കണ്ടൻറ് ഉണ്ടാവും. കാരണം അത് നമുക്ക് പാനിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ആ ബട്ടർ നമുക്ക് പാനിൽ ചൂടാക്കി എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വാട്ടർ കണ്ടൻറ് ഉള്ളതായിട്ട്. നന്നായിട്ട് പൊട്ടി തെറുക്കുകയൊക്കെ ചെയ്യും. നമ്മൾ ചൂടായ വെളിച്ചെണ്ണയിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ എന്താവും അവസ്ഥ, അതേപോലെ ആയിരിക്കും. ഇതാകുമ്പോൾ ഒരിക്കലും വെള്ളത്തിൻ്റെ അംശത്തിൽ ഒരിക്കലും വരുന്നില്ലല്ലോ. കാരണം ഐസിൻ്റെ വള്ളത്തിലിട്ട് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മിക്സി ഉപയോഗിച്ചും ഇത് ചെയ്യാവുന്നതാണ്. ഇത് ഞാനൊരു 10 മിനിറ്റോളം ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നാൽ മാത്രമാണ് ആ തിക്ക് കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് ഏകദേശമൊക്കെ തിക്കായി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബട്ടർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇത്. കണ്ടില്ലേ, അപ്പോൾ ഡാൽഡയും ഓയിലൊക്കെ നന്നായിട്ട് ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. നന്നായിട്ട് ബീറ്റായി നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നിർത്തി വെക്കാം. അങ്ങനെ റെഡിയാക്കി വെച്ച ഈ ബട്ടർ ഉണ്ടല്ലോ, ഇത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കണം. അതിന് വേണ്ടി ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ബട്ടർ നന്നായിട്ട് തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ബട്ടർ കിട്ടേണ്ടത്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുമ്പോൾ നന്നായിട്ട് സെറ്റായി കിട്ടും. അങ്ങനെ ഈ ബട്ടർ ഞാൻ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ടൈറ്റ് ആയിട്ടുള്ളൊരു മൂടി വെച്ചിട്ട് നന്നായിട്ട് അടച്ച് വെക്കുന്നുണ്ട്. ഇനി ഇത് ഫ്രീസറിൽ വെച്ച് ഒരു 3 മണിക്കൂർ സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കണം. അങ്ങനെ 3 മണിക്കൂറിന് ശേഷം ഞാനത് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു സെറ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ബട്ടർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അതിൻ്റെ കമൻസും ഫീഡ്ബാക്ക് ഒക്കെ അറിയാക്കി. ഈ ബട്ടർ നിങ്ങൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് പോലെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.